ചെക്കിനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം പോയി, ഇനി പുതിയ ചെക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കും? എല്ലാ ചെക്കിന്റെയും ഡീറ്റെയിൽസ് രൺവീർ ചെക്കിന് പുറകിൽ എഴുതാറുണ്ട്. ഒരു ചെക്കൊക്കെ പോയാൽ അവൻ അതിന്റെ ഡീറ്റെയിൽസ് എഴുതാൻ ചിലപ്പോ മറന്നു പോയതാണെന്നേ കരുതൂ. ഇനി രണ്ട് ചെക്ക് കാണാതായാൽ അവന് സംശയമാവുമെന്ന് ഉറപ്പാ. ബാങ്കിലും പോയി ചോദിച്ചെന്നിരിക്കും. എന്റെ റബ്ബേ, മൊബൈൽ! അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ലല്ലോ. ഞാനഥവാ ചെക്ക് ബാങ്കിലിട്ടിരുന്നെങ്കിൽ രൺവീരുടെ മൊബൈലിലേക്ക് മെസ്സേജ് പോവുമായിരുന്നു. എനിക്ക് ഈ മൂന്ന് സെറ്റ് ഒത്തിരി ഇഷ്ടായി. ഇനി എന്റെ മരുമോക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നൊന്ന് നോക്കണം. എന്തു പറയുന്ന അമൃത്, നീങ്ങ വന്നേ സിമ്രാൻ മോളെ, നീ ഒന്ന് നോക്കിക്കേ. എന്റെ അമ്പിളി പോലുള്ള മരുമോൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്നൊന്ന് നോക്ക്. പറമോളെ. ആന്റി, ഇതെല്ലാം കാണാൻ എന്ത് ഭംഗിയാ. ആന്റി തിരഞ്ഞെടുത്ത ഈ മൂന്ന് സെറ്റുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതിന്ന് തിരഞ്ഞെടുക്ക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാ. എന്റെ സിമ്മു, നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം അങ്ങ് എടുക്ക്. എല്ലാം കൂടെ എടുക്കാൻ പറ്റില്ലല്ലോ. നീ മൂന്നെണ്ണം കൂടെ സെലക്ട് ചെയ്താലേ നിന്റെ ബാസുരി ആന്റിയുടെ പേഴ്സ് കാലിയാവും. നിനക്ക് ഇതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്ക്. എന്തിനോ ഒന്നാക്കുന്നു. ഇവള് ബാസുരിയുടെ മരുമോളാണെന്ന് ഓർക്കണം. നിനക്ക് ഇതിൽ മൂന്നും ഇഷ്ടായല്ലോ, എന്നാ പിന്നെ ഇത് മൂന്നും എടുത്തോ. ബാസുരി, ഇനിയൊന്നും മിണ്ടണ്ട. ഭഗവാൻ എല്ലാ മരുമകൾക്കും നിങ്ങളെ പോലൊരു അമ്മായിമ്മയെ കൊടുക്കട്ടെ. ഇതുപോലുള്ള മരുമോളി എല്ലാ അമ്മായിമ്മമാർക്കും കൊടുക്കട്ടെ. ഇതിന്റെ കാശ് പ്രസിഡന്റിനോട് പറഞ്ഞാ മതി. എന്താ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന്റെ ബില്ല് നിങ്ങൾ ഒന്നിച്ചുണ്ടാക്കണ്ട, വെവ്വേറെയായിട്ട് ഉണ്ടാക്കണം. പിന്നെ പണം ഗഡുക്കളായി തരൂ, അതുകൊണ്ട് ബില്ലും അങ്ങനെ ആയിരിക്കണം, ചെറിയ ചെറിയ ഗഡുക്കളാക്കണം. പ്രസിഡന്റിന്റെ കാര്യം അറിയാലോ. പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കാം, പോരെ. എന്നാ ശരി. എന്തുപറ്റി അമൃത, നീ എന്തിനെ കരയുന്നെ? ഞാൻ കരഞ്ഞതല്ല ബാസുരി, ഇതെന്റെ സന്തോഷമാ. അത് കണ്ണുനീരിന്റെ രൂപത്തിൽ വരുന്നേ ഉള്ളൂ. ഇതെല്ലാം റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതാ. എന്റെ സിമ്മു തീരെ ചെറുതായിരുന്നപ്പോഴാ അവളുടെ പപ്പ മരിച്ചു പോയത്. പിന്നീട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പട്ടണത്തിന്റെ ദുശീലങ്ങളൊന്നും എന്റെ മോൾക്ക് കിട്ടാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. കൂടെ പഠിക്കുന്ന ആമ്പിള്ളേരോടൊന്നും എന്റെ മോൾ ഒരിക്കലും കൂട്ടുകൂടാൻ പോയിട്ടില്ല. ഇത്രയും സൽസ്വഭാവിയും സുന്ദരിയുമായ എന്റെ മോള് നാളെ ഒരിക്കൽ കല്യാണം കഴിഞ്ഞു പോകുന്നത് എങ്ങനത്തെ കുടുംബത്തിലേക്കായിരിക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവള് ചെന്ന് കയറുന്നിടത്ത് ഇവളുടെ ഈ നല്ല സ്വഭാവങ്ങളെ ബഹുമാനിക്കുന്ന ആൾക്കാരായിരിക്കുമെന്നും ഞാൻ പേടിച്ചിരുന്നു. എന്നാൽ ഇന്ന് നീ ഇവൾക്ക് കൊടുക്കുന്ന സ്നേഹവും കരുതലും കാണുമ്പോൾ എന്റെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാടിന് ഫലം കിട്ടിയ പോലെ തോന്നുക. എന്റെ സിമ്മു, വളരെ ഭാഗ്യമുള്ളവളാ. അതിന് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇക്കാലത്ത് ഇതുപോലുള്ള പെൺകുട്ടികളെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. എന്റെ മോന്റെ കല്യാണം ഗ്രാമം മുഴുവൻ കൊട്ടിക്കൊഴിച്ച് അവന്റെ പിന്നാലെ കറങ്ങി നടന്ന ആ പെണ്ണുമായിട്ടല്ലെന്ന് ഓർക്കുമ്പോ തന്നെ സന്തോഷം. അതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ മോന്റെ പെണ്ണിന് പ്രേമോ ആൺസുഹൃത്തുക്കളോ ഒന്നും ഇല്ലെന്ന് അറിയുമ്പോ തന്നെ സന്തോഷം. അച്ഛൻ പറഞ്ഞതൊക്കെ എത്ര ശരിയാണ്. സത്യം പറഞ്ഞു ജീവിക്കുന്ന മനുഷ്യനെ ശാന്തമായി ഉറങ്ങാൻ പറ്റൂ. മറിച്ച് കള്ളം പറയുന്നവനോ? എന്തെങ്കിലും ഒരിക്കൽ ആ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുമോ എന്ന പേടി അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എന്നിട്ട് ആ കള്ളങ്ങൾ മറയ്ക്കാനായിട്ട് പിന്നീട് പല കള്ളങ്ങളും ചെയ്യേണ്ടി വരുന്നു. അതല്ലേ എനിക്കും സംഭവിച്ചത്. അയ്യോ, ഇതെന്താ? ഇവർക്ക് എന്തിനാ ഇയാളെ തല്ലുന്നേ? ഇതാ പലിശക്കാരന്റെ ഗുണ്ടകളാണ്. ഈ മനുഷ്യൻ അയാളോട് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. പറഞ്ഞ സമയത്ത് അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആദ്യയാളുടെ വീട്ടുകാരെ ഉപദ്രവിച്ചു. ഇപ്പൊതാ അയാളെയും തല്ലിക്കൊല്ലുന്നു. ആ പലിശക്കാരനാള് കണ്ണിച്ചോരില്ലാത്തവനാ. മോദലിന്റെ 4.5 പലിശ അങ്ങേര് വാങ്ങുന്നേ. അതുകൊണ്ടല്ലേ ആളുകൾ പറയുന്നേ, ആവശ്യം വന്നാ വീട് വിറ്റാലും കുഴപ്പമില്ല, ഇവനെ പോലുള്ള ആളുകളുടെ 5 പൈസ വാങ്ങരുത്. പിന്നെ ഒരു കാര്യം മറക്കരുത് മോള്, പൈസ തിരിച്ചടയ്ക്കാൻ ഒരു താമസവും വരുത്തരുത്. പൈസ തിരിച്ചു മേടിക്കുന്ന കാര്യത്തില് എനിക്കിവിടെ നല്ല പേരാന്നറിയാലോ. എത്രയും പെട്ടെന്ന് ഈ പലിശക്കാരന്റെ പണം തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ ഇന്ന് ഇയാൾക്ക് സംഭവിച്ചത് നാളെ നിനക്ക് സംഭവിക്കും കുഞ്ചൻ. സിമ്രാൻ, സിമ്രാൻ അങ്ങോട്ട് എന്തിനാ പോകുന്നത്? ഞാൻ വേണ്ട,
ഇതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. നേരെ സന്ധ്യയാവാൻ പോകുന്നു. ഇരുട്ടിയ പിന്നെ ഈ ഭാഗത്തേക്കൊന്നും ആരും വരാറില്ല. പാമ്പുകളൊക്കെ ഉള്ള സ്ഥല ഇക്കാര്യം സിമ്രൻ അറിയോ എന്തോ? അവളോടൊന്ന് പറഞ്ഞേക്കാം. എടാ, നീ എവിടെയാ? എത്ര നേരായി കാത്തു നിൽക്കാന്നറിയോ? നിനക്കറിയോ, ഞാനിവിടെ വന്നപ്പോ മുതല് നിന്നെ കാണാതെ ഓരോ ദിവസവും എന്തുമാത്രം വിഷമിച്ചെന്നോ? ഞാൻ ഒരുപാട് വിഷമിച്ചു. ഈ ഭൂമിയിൽ എവിടെ പോയാലും പ്രീതംപുരയിലേക്ക് മാത്രം വരരുതെന്ന് നീയല്ലേ പറഞ്ഞു? ആ, അത് ശരിയാ. നീ വന്നിരുന്നെങ്കിൽ എന്റെ പ്ലാൻ എല്ലാം വെള്ളത്തിലായേനെ. പ്ലാൻ? എന്ത് പ്ലാൻ? എന്റെ കല്യാണം നടക്കാൻ പോവാ. അത് ഒരു പണച്ചാക്കിന്റെ കൂടെ. നീ എന്തൊക്കെ സിമ്രൻ നീ പറയുന്നേ? സ്നേഹിക്കുന്നത് എന്നെയും കല്യാണം കഴിക്കാൻ പോകുന്ന വേറൊരാളെയും? ഞാൻ സ്നേഹിക്കുന്നത് നിന്നെ മാത്രമാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. പക്ഷേ ഇഷ്ടം കൊണ്ട് വിഷപ്പടക്കാനാവില്ലല്ലോ. എനിക്കും മമ്മിക്കും കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ആ ചെറുക്കനുണ്ടല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനാ. കുറച്ച് പൈസ ഞാൻ നിനക്കും കൂടി തരാന്നേ. പൈസയുടെ കാര്യമൊക്കെ ഓക്കേ സിമ്രൻ, പക്ഷേ ഒരു പക്ഷേയും ഇല്ല. പഴയതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. നമ്മൾ എന്നും ഇങ്ങനെ കാണുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. നീ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ അവന്റേതാവുന്നല്ലേ? നീ വേറൊരാളേതാവുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് ശരിയാവില്ല. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്റേത് മാത്രമായിരിക്കും. ഈ കാണുന്നതെല്ലാം ഉപേക്ഷിച്ച് നീ എപ്പോ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരും. എന്നിട്ട് നമ്മൾ അടിച്ചു പൊളിക്കില്ലേ? ബൽദേവ് ഇങ്ങനെ ഒരു പെൺകുട്ടിയാണോ കല്യാണം കഴിക്കുന്നേ? പ്ലാന് വളരെ സിമ്പിൾ ആണ്. ആദ്യം എന്റെ കല്യാണം, അതിനുശേഷം എനിക്ക് അവിടുത്തെ പണപ്പെട്ടിയുടെ താക്കോൽ കിട്ടും. എപ്പോ ആ താക്കോൽ എന്റെ കൈ കിട്ടുന്നോ ആ നിമിഷം തന്നെ അവിടുത്തെ എല്ലാ പൈസയും അടിച്ചു മാറ്റി ഞാൻ നിന്റെ കൂടെ ഇവിടുന്ന് സ്ഥലം വിടും. പിന്നെ നമ്മുടെ ലോകത്ത് ഞാനും നീ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പാർട്ടിക്ക് പോകും, ക്ലബിങ്ങിന് പോകും, ഡിസ്കോയ്ക്ക് പോകും, അങ്ങനെ അടിച്ചു പൊളിക്കില്ലേ? അപ്പൊ ഇതാണല്ലേ സിമ്രന്റെ മനസ്സിൽ? ഇവൾക്ക് വേണ്ടി കല്യാണം പോലെ ഒരു പവിത്രമായ ബന്ധത്തെ തകർക്കരുതെന്ന് ഞാൻ കരുതിയത് തെറ്റായിപ്പോയല്ലോ. ഇവള് പോലും ഈ ബന്ധത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഇവള് ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ട് അടങ്ങും. വേണ്ട, ഇപ്പൊ ഇവളോട് ഒന്നും സംസാരിച്ച് നേടാനില്ല. ഇപ്പോഴെന്നല്ല, പിന്നീട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാം തുറന്നു കാണിച്ചാലും ഒന്നും സംഭവിക്കാനില്ല. ഇവളതെല്ലാം നിഷേധിക്കും. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുകയില്ല. എന്തെങ്കിലും ബുദ്ധിപരമായി തന്നെ ചെയ്യണം. പക്ഷെ എന്ത്? സിമ്രാൻ, മോളെ നീ പുറത്തെവിടെങ്കിലും പോയിരുന്നോ? അത് അതെ ആൻറ്റി, ഇവിടെ അടുത്തൊരു ഷോപ്പിൽ വരെ പോയതായിരുന്നു. എന്റെ ഷോള് ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നല്ലോ, അതിന് നൂലൊക്കെ എടുക്കണമായിരുന്നു. എന്റെ റബ്ബേ, എത്ര മിടുക്കി എന്റെ മോള്. കാണിച്ചേ എത്ര നിറത്തിലുള്ള നൂലാണെന്ന് ഞാൻ നോക്കട്ടെ. കാണിച്ചേ. അത് പിന്നെ ആ കടയിലുള്ള നൂലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കൊള്ളാലോ, എന്റെ സിമ്രൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്നോ? പറഞ്ഞ ഏതാ കട? ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് ചോദിക്കാലോ. അതൊന്നും വേണ്ട ആന്റി. കട ഏതാന്ന് പറയാം, നമുക്ക് ചോദിക്കാം മോളെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് ഒരു കടയുടെയും പേര് അറിയില്ലല്ലോ. അത് വളരെ നല്ലൊരു പേരായിരുന്നു. ആന്റി എപ്പോഴും ഒരു കടയുടെ പേര് പറയാറുണ്ടായിരുന്നല്ലോ. ആ പാർക്കിന്റെ അടുത്തുള്ള ജംഗ്ഷനില് ഒരു നാല് പടിയൊക്കെ ഉള്ള. അത് ശരി, ആ വണ്ടിക്കാരുടെ കടയാണോ? ആ അത് തന്നെ ആന്റി. അവിടുത്തെ നിനക്ക് ഇഷ്ടായില്ലേ? എന്നിട്ട് ഇത്രയും സമയം നീ അവിടെ എന്തെടുക്കായിരുന്നു മോളെ? അവിടെ അധികം സമയം എടുത്തില്ല ആന്റി. അതിനുശേഷം ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. എന്നിട്ട് ബൽദേവേട്ടനും ബൽബന്ധങ്ങളിലും വേണ്ടി പൂജയൊക്കെ കഴിപ്പിച്ചു. ഇന്ന് ഞാനൊരു ബാബയെ കണ്ടു. ബൽദേവേട്ടന്റെ എന്റെ നല്ല ജീവിതത്തിന് വേണ്ടി എന്റെ കയ്യിൽ സൂക്ഷിക്കാനായിട്ട് ഒരു കറുത്ത ചരടൊക്കെ തന്നുവിട്ടു. അതെയോ? എന്നിട്ട് ആ കറുത്ത ചരട് എവിടെ? എന്തിനാ സിമ്മു ആവശ്യമില്ലാത്തതൊക്കെ പറയാൻ പോയത്?
വല്ല കാര്യമുണ്ടായിരുന്നോ ബാബയുടെ പേരൊക്കെ ഇതിലേക്ക് വലിച്ചിടാൻ? ഞാൻ ഇതിനകത്താ വെച്ചിരുന്നത്, ഇപ്പൊ കാണുന്നില്ല. കിട്ടി മോളെ. ബൽദേവ് വരുമ്പോ നീ തന്നെ അവനത് കെട്ടിക്കൊടുക്കണം. സത്യം, എന്റെ മോനെ ഒത്തിരി ഭാഗ്യം ചെയ്തവനാ. ഞാൻ എന്റെ കണ്ണേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചതല്ലേ. നമ്മൾ അന്യരൊന്നും അല്ലല്ലോ. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്നവർ തമ്മില് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനും ചിന്തിച്ചു. ചിന്തിച്ചോ? നീ ഇത്രയ്ക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? നിനക്ക് വേറെ പണിയൊന്നുമില്ലായിരിക്കും, എനിക്ക് വേറെ പണിയുണ്ട്. അതെ, എനിക്ക് ഈ ചരടൊന്ന് കണ്ണേട്ടന്റെ കയ്യിൽ കെട്ടണമായിരുന്നു. എന്തിന്? അതൊക്കെ കണ്ണേട്ടന്റെ അമ്മയോട് തന്നെ ചോദിക്ക്. അയ്യോ, ഇത് കയ്യില് കെട്ടാനുള്ളതൊന്നും അല്ല. പിന്നെ ഈ ചരട് കഴുത്തില് കെട്ടാനുള്ളതാ. അയ്യ, അങ്ങോട്ട് മാറി. എന്ത് തോന്നിയാസത്? ഈ ചരടൊക്കെ നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നീ തന്നെ കെട്ടിക്കോ. ഇപ്പൊ നീ രക്ഷപ്പെട്ടാലും ഒരു ദിവസം ഞാൻ നിന്നെ പൂട്ടും. ഏതുവരെ ഓടുമെന്ന് നമുക്ക് കാണാം. ഈ ചരടിന്റെ ഒരറ്റത്ത് ബൽദേവും ഇതിന്റെ രണ്ടാമത്തെ അറ്റത്തെ ബോയ്ഫ്രണ്ട് കണ്ണനും. ഇനി അങ്ങോട്ട് കഥ മുൻപോട്ട് പോകുന്നത് ഈ സിമ്രന്റെ കയ്യിലൂടെയാ. നിങ്ങളാരാ? എന്താ വേണ്ടേ? ഗുഞ്ചനോടാണോ താമസിക്കുന്നത്? അതെ, എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഗുഞ്ചന്റെ ഭർത്താവാണ്. എന്താ കാര്യം? നിങ്ങൾ എന്തിനാ വന്നേ? ഞങ്ങൾക്ക് നിന്നോട് അതുവിതും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ആദ്യം നീ ചോദിച്ചതിന് മറുപടി പറയാൻ നോക്ക്. നിന്റെ ഭാര്യ ഉണ്ടല്ലോ, പലിശയ്ക്ക് കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട്. അത് ഇതുവരെ ആയിട്ട് തന്നിട്ടില്ല. അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇപ്പൊ വന്നത്. പലിശയ്ക്ക് പൈസ വാങ്ങിയെന്നോ? നിങ്ങൾക്ക് ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച വീടിതല്ല. നിങ്ങൾക്ക് എവിടുന്ന് പോവാം? അതെ, ആദ്യം കണ്ട് അയല വന്ന് ഓടിക്കണ്ട, അവളെ ഇങ്ങനെ ഇറക്കി വിട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നല്ലേ? എന്ത് പറ്റി കുഞ്ചൻ? നീ എന്തിനാ നിലവിളിച്ചേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രൺവി, എന്താ? രൺവി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ അതെ കുഞ്ചൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, നീ എന്തിനാ നിലവിളിച്ചേ? കുഞ്ചൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ നിലവിളിക്കുന്ന കേട്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ കൂടെ ഉള്ളപ്പോ എനിക്ക് എന്ത് സംഭവിക്കാനാ രൺവി? ആ അതൊക്കെ ശരിയാണ് കുഞ്ചൻ, എന്നാലും നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെ നിലവിളിച്ചെന്ന് പറ. പറഞ്ഞേക്ക് കുഞ്ചൻ, ഉള്ളതെല്ലാം തുറന്നവനോട് പറഞ്ഞേക്ക്. എല്ലായ്പ്പോഴും അവൻ നിന്നെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാറുള്ളതല്ലേ, ഇത്തവണയും നിന്നെ രക്ഷിക്കും. വേണ്ട വേണ്ട, അല്ലെങ്കിൽ തന്നെ രൺവിക്ക് ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. അതിന്റെ കൂടെ ഇതും കൂടി കൊടുക്കാൻ ഞാനില്ല. ഇതെന്റെ പ്രശ്നമാണ്,
ഇതിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള മാർഗം ഞാൻ തന്നെ കണ്ടെത്തും. ഗുഞ്ചൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ സത്യത്തിൽ പേടിച്ചിട്ടാണോ അതോ എന്നെ കെട്ടിപ്പിടിക്കാനുള്ള സൂത്രം ഒപ്പിച്ചതാണോ? വാ, നമുക്കകത്ത് പോവാം. ഗുഞ്ചൻ, നീ ഒരു കാര്യം ചെയ്യണം, ഇനി പുറത്തു പോകുമ്പോൾ സ്വെറ്റർ ഇടണം, പുറത്ത് നല്ല തണുപ്പാ കേട്ടോ. നീ മോളിൽ പോയി കുറച്ചു നേരം വിശ്രമിക്കേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഗുഞ്ചൻ, നിന്റെ ശരീരത്തിന് നല്ല സുഖമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നിന്റെ ശരീരമൊക്കെ നല്ല തണുത്തിരിക്കുക. രൺവീർ, പുറത്ത് നല്ല തണുപ്പല്ലേ? നീ നല്ലതുപോലെ റെസ്റ്റ് എടുക്കുക, അപ്പൊ എല്ലാം ശരിയാണ്. കുഞ്ഞമ്പിളി, ആവില്ലേ മോളെ? ഗുഞ്ചൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ബൽദേവിന്റെ മഞ്ഞളിന്റെ ചടങ്ങ് നാളെയല്ലേ, മറ്റന്നാള് മഞ്ഞൾ നീരാട്ടം നടത്തുകയും വേണം. അപ്പൊ നീ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോയിക്കോ. അതെ വല്യമ്മേ, അമ്മയും വല്യമ്മയും കൂടെ വരുന്നുണ്ടല്ലോ അല്ലേ? അതെ, വരേണ്ടതാണ് മോളെ. പക്ഷേ വീര, വല്യമ്മേ, വീരയെ നമുക്ക് ഈ ചടങ്ങിൽ നിന്നൊക്കെ അകറ്റി നിർത്തണം. അല്ലാതെ തന്നെ അവൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അവള് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയല്ലേ ബൽദേവ്? അപ്പൊ അവന്റെ കല്യാണത്തിന് തന്നെ വീര പോവേണ്ടി വന്നാ അവൾക്കത് ഒരുപാട് വിഷമാവും. പിന്നെ അവളിപ്പോ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ വല്യമ്മേ. പിന്നെ വീരയോട് ഈ കാര്യം നിങ്ങളും ആരും ഒന്നും പറയാൻ പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ തന്നെ അവിടെ എന്താ നടക്കാൻ പോകുന്നത്? കുറച്ച് പെണ്ണുങ്ങൾ ഇരുന്ന് മഞ്ഞൾ പൊടിച്ചോണ്ടിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഞാനിവിടെ പോകേണ്ടതല്ലേ ഏട്ടാ, എന്തുകൊണ്ട് പോയിക്കൂടാ? നമ്മളെല്ലാവരും അവിടേക്ക് പോണം. ആഫ്റ്റർ ഓൾ, ഗുഞ്ചന്റെ ഏട്ടന്റെ വിവാഹമല്ലേ? നമ്മളൊക്കെ പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാവാ? പിന്നെ ഞാൻ എത്ര നാൾ എന്റെ പ്രോബ്ലംസിന്റെ മുന്നിൽ ഇങ്ങനെ മുഖം മറച്ചിരിക്കും? അതൊന്നും ശരിയാവില്ലല്ലോ. വല്യമ്മ പറഞ്ഞത് അതിന്റെ ശരി, എല്ലാം റബ്ബിനും വിട്ടുകൊടുത്താൽ മതി. അവൻ എന്ത് ചെയ്താലും അതെല്ലാം നല്ലതിനായിരിക്കും. വിശ്വാസർപ്പിച്ചാൽ മാത്രം മതി, എനിക്കുള്ള വഴി റബ്ബ് കാണിച്ചു തരട്ടെ. എങ്കിൽ പിന്നെ ഗുഞ്ചൻ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ വരുന്നുണ്ട്. എനിക്കിനി ആ കല്യാണം മുടക്കണമെങ്കിൽ ആ കല്യാണത്തിൽ പങ്കെടുത്തല്ലേ പറ്റൂ. വാ വാ, ഇരിക്കിരിക്കെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും. ബാസുരി, അതൊന്നും വേണ്ട, വെറുതെ എന്തിനാ? നമ്മുടെ വീട്ടിലെ കാര്യല്ലേ, ഞങ്ങളിവിടെ പണികളിൽ സഹായിക്കാൻ വന്നതാ. പണികളിൽ സഹായിക്കാൻ? അയ്യോ എന്റെ രത്നം, നിന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വിധവകളൊന്നും പങ്കെടുക്കാറില്ലല്ലോ. എല്ലാവരും ചായയൊക്കെ കുടിച്ചല്ലോ അല്ലേ? കുടിച്ചു. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടങ്ങളെന്നാ ഇങ്ങോട്ട്? ഞാൻ വെറുതെ ഒന്ന് വിളിച്ചത് അതേ തള്ളിക്കറി വന്നേക്കുന്നു. ശശ്രീകാൽ, ശശ്രീകാൽ. രത്നേ, ചേച്ചി, എനിക്ക് ഇപ്പോഴാ സന്തോഷായത്. നിങ്ങളെല്ലാവരും ഇരിക്കെ ഞാൻ ഇപ്പൊ ചായ. അതൊന്നും വേണ്ട, വെറുതെ എന്തിനാ? ഇത് നമ്മുടെ വീട്ടിലെ കാര്യല്ലേ, ഞങ്ങളിവിടെ പണികളിൽ സഹായിക്കാൻ വന്നതാ. പണികളിൽ സഹായിക്കാൻ? അയ്യോ എന്റെ രത്നം, നിന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വിധവകളൊന്നും പങ്കെടുക്കാറില്ലല്ലോ. പിന്നെ നീ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ശരിയാ, ഇത് വീട്ടുകാരും തന്നെയാ. നീ ആ മഞ്ഞൾ അരച്ചെടുത്ത് വാ വാ വാ, അതിനിപ്പോ വിധവയായാലും സാരമൊന്നുമില്ല. ചേച്ചി വാ. സശ്രീകാൽ ജയജി. സശ്രീകാൽ, നിങ്ങൾ വന്നത് എന്തായാലും നന്നായി. ബാസുരി എല്ലാ ദിവസവും നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം, നിങ്ങൾ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ബൽവന്തേട്ടൻ കല്യാണത്തിന്റെ തിരക്കില്ല ചേച്ചി, ഒരൊറ്റ മോനല്ലേ ഉള്ളൂ, കല്യാണം അടിച്ചു പൊളിക്കണ്ടേ? അങ്ങനെ ഒരു കുറവ് വരുത്തരുത്. ഇത് കണ്ടോ ജയച്ചി, കല്യാണത്തിന്റെ ആഭരണങ്ങളാ. ഈ നെക്ലേസ് മോൾക്ക് കല്യാണത്തിന്റെ നിടാനുള്ളതാ. ഇത് ബാസുരിക്കുള്ളതാ, പെണ്ണിന്റെ അമ്മായിയമ്മയല്ലേ. നല്ല ഭംഗിയുണ്ട്,
ഇതെല്ലാം 24 കാരറ്റിന്റെ സ്വർണവാ. ദേ ഇത് കണ്ടോ, ഈ ചെയിൻ ബൽദേവിന് വേണ്ടി മേടിച്ചതാ. കൊള്ളാല്ലേ. ഞാനിപ്പൊ എന്ത് പറയാനാ ജയജി, വേണ്ടെന്ന് ഒത്തിരി പറഞ്ഞു നോക്കിയതാ. ദാ ഇവള് സമ്മതിക്കണ്ടേ, എന്റെ കൂട്ടുകാരിയാന്ന് തെളിയിച്ചിരിക്കുക. ഈ ബന്ധുക്കാരുടെ വികൃതി ഒന്നും വേണ്ടെന്ന് ഞാൻ നേരത്തെ അവളോട് പറഞ്ഞിരുന്നതാ. അതൊന്നും സാരയില്ല, നിനക്ക് വേണ്ടിയല്ലേ. നമസ്കാരം വല്യമ്മേ. നമസ്കാരം മോളെ. നമസ്കാരം ആന്റി. നമസ്കാരം ഗുഞ്ചൻ. വാ വാ, നിന്നെ കാത്തിരിക്കായിരുന്നു ഞാൻ. നീ ചെയ്ത വികൃതികളൊക്കെ ഞാൻ ക്ഷമിച്ചു. വാ വന്നിരിക്കെ. അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ ജയച്ചി, മനസ്സിൽ സന്തോഷം വന്ന ദേഷ്യമൊക്കെ പമ്പ കിടക്കുന്നേ. ദേ ഇത് കണ്ടോ ജയച്ചി, ഈ വർക്ക് കണ്ടോ, സിമ്രൻ തന്നെ ഉണ്ടാക്കിയതാ. നിന്റെ കല്യാണത്തിന്റെ അതുപ്പട്ട് നിങ്ങോട് കാണിച്ച് ദാ ഇതുള്ള തുന്നിതാ. എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ. എന്റെ മരുമോളും ഇടിക്കുകയാണ് കേട്ടോ. കൊറച്ച് കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ഒരു നല്ല മരുമോളെ തന്നെ കിട്ടി. എന്റെ ബൽദേവിന്റെ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെയാ, അവനും പതുക്കെ ബുദ്ധി പ്രവർത്തിക്കും. ഇപ്പോഴെങ്കിലും ഇവളെ സ്വീകരിക്കാൻ അവന് തോന്നിയല്ലോ. ബൽദേവിന് പറ്റിയ ഒരു പെൺകുട്ടി അവസാനം കിട്ടി. അയ്യോ എന്റെ റബ്ബേ, എന്റെ പുതിയ ഷോളായിരുന്നു, അതിഥി ഇപ്പൊ കീറിപ്പോയല്ലോ. സിമ്രൻ, എനിക്ക് വേണ്ടിയതൊന്ന് തുന്നിത്തരാവോ? എന്തായാലും നിനക്കിത് തുന്നാൻ ഒരു 10 മിനിറ്റ് അല്ലേ വേണ്ടു. 10 മിനിറ്റ് എന്തിനാ സിമ്രൻ, ഇത് വെറും 5 മിനിറ്റ് കൊണ്ട് ഷടയെന്ന് തുന്നിത്തരും. നീ എന്തൊരു പാവം പെൺകുട്ടിയാ സത്യം കിട്ടും. ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നീ നിന്റെ ബോയ്ഫ്രണ്ടിന് വേണ്ടി ചിന്തിച്ചിട്ടുണ്ടോ?